നമസ്കാരം സിവിൽ നിർമ്മാണം കഴിഞ്ഞ ശേഷം മറ്റ് പണികൾക്ക് വേണ്ടി കെട്ടിടം കുത്തിപ്പൊളിക്കേണ്ടി വരുന്ന രീതി ഒഴിവാക്കാൻ കോമ്പോസിറ്റ് ടെൻഡർ സംവിധാനം കൊണ്ടുവരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മന്ത്രി പി എം മുഹമ്മദ് റിയാസ് അതിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ചിലത് പറഞ്ഞോട്ടെ സ്വന്തം വീട് നിർമ്മാണത്തിൽ കെട്ടിടം പണി പൂർത്തിയാക്കിയ ഉടനെ നമ്മൾ തന്നെ അത് കുത്തിപ്പൊളിക്കുമോ ഇലക്ട്രിക്കൽ ജോലികൾക്ക് വേണ്ടി നിർമ്മിച്ച നിങ്ങളുടെ വീടോ കെട്ടിടമോ ഉടനെ കുത്തിപ്പൊളിക്കുന്നതിനെ പറ്റി നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൽ കാലങ്ങളായി നടന്നു വരുന്ന വല്ലാത്തൊരു ഏർപ്പാടാണ് ഇത്തരത്തിലുള്ള കുത്തിപ്പൊളിക്കലുകൾ സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ രണ്ട് വ്യത്യസ്ത ടെൻഡർ വിളിക്കുന്നതാണ് വിചിത്രവും വിനാശകരവുമായ ഈ പ്രശ്നത്തിന് കാരണമായി മാറുന്നത് ഇലക്ട്രിക്കൽ ജോലികൾക്കായി ഭംഗിയായി നിർമ്മിച്ച കെട്ടിടം വീണ്ടും കുത്തിപ്പൊളിക്കുക വീണ്ടും അറ്റകുറ്റപ്പണി നടത്തുക എന്നിവ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ് നമ്മുടെ സംസ്ഥാനത്തും ആയിരക്കണക്കിന് സർക്കാർ കെട്ടിടങ്ങൾ നിർമ്മാണത്തിന് ശേഷം കുത്തിപ്പൊളിച്ചിട്ടുണ്ട് ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ വക്ബടാനന്ദ ഗുരുവിന്റെ വാക്കുകൾ അനർത്ഥമാക്കും വിധം അനീതി കണ്ടാൽ സടകുടഞ്ഞെഴുന്നേറ്റ് പ്രതികരിക്കുന്ന നമ്മുടെ നാട് പക്ഷേ ഈ വിഷയത്തിൽ വേണ്ടത്ര പ്രതികരിക്കാതെ പോയിട്ടുണ്ട് വിഷയത്തിന്റെ ഗൗരവം വേണ്ടത്ര തിരിച്ചറിയാതെ പോയതുമാകാം ഇതിന്റെ കാരണം രണ്ടായിരത്തി പതിനാറിലെ ഹർല സർക്കാർ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ നിരന്തരം ഇടപെട്ടിരുന്നു ചില കരാറുകാർ വിഷയം കോടതിക്ക് മുൻപാവെ എത്തിച്ചതുകൊണ്ട് പ്രശ്ന പരിഹാര ശ്രമം ഫലപ്രാപ്തിയിൽ എത്തിയില്ല കെട്ടിട നിർമ്മാണത്തിനും ഇലക്ട്രിക്കൽ ജോലികൾക്കും വെവ്വേറെ ടെൻഡറുകൾ എന്ന രീതിയാണ് നാളിതുവരെയായി സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരുന്നത് അതായത് കെട്ടിടം നിർമ്മിക്കാൻ ഒരു കരാർ ഇലക്ട്രിക്കൽ ജോലികൾ പൂർത്തിയാക്കാൻ മറ്റൊരു കരാർ ഇത് കാരണം നിർമ്മാണത്തിന് ശേഷം കെട്ടിടം വീണ്ടും കുത്തിപ്പൊളിക്കേണ്ടി വരും എന്ന് മാത്രമല്ല കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാവാൻ വലിയ കാലതാമസവും ഉണ്ടാകും ഇലക്ട്രിക്കൽ ജോലികൾ പൂർത്തിയാക്കാതെ കെട്ടിടങ്ങൾ കാലങ്ങളായി വെറുതെ കിടക്കുന്ന അവസ്ഥയും ഉണ്ട് ഇതിന്റെ കണക്കെടുത്തപ്പോൾ എത്രയോ കെട്ടിടങ്ങൾ അങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി ഇത് പരിഹരിക്കപ്പെടേണ്ട പ്രധാന പ്രശ്നമാണ് എന്താണ് കോംപോസ്റ്റ് സെന്റർ വീട് നിർമ്മിക്കുന്നത് പോലെ തന്നെ തലമുറകൾക്കായി ദീർഘവീക്ഷണത്തോടെ ചെയ്യേണ്ട പ്രവൃത്തിയാണല്ലോ സർക്കാർ കെട്ടിടങ്ങളുടെ നിർമ്മാണവും കെട്ടിട നിർമ്മാണത്തിനും ഇലക്ട്രിക്കൽ ജോലികൾക്കും വെവ്വേറെ ടെൻഡറുകൾ വിളിക്കുന്നത് കെട്ടിട നിർമ്മാണം അനന്തമായി നീണ്ടുപോകാനും വഴി വെക്കുന്നതാണ് ഇതിന് ഒരു പരിഹാരമായാണ് കോമ്പോസിറ്റ് ടെൻഡർ സംവിധാനം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് ഒരു കെട്ടിട നിർമ്മാണത്തിന്റെ മുഴുവൻ ജോലികളും ഒരു കരാറിൽ ഉൾപ്പെടുത്തി ഒരു കരാറുകാരനെ ഏൽപ്പിക്കുന്നതാണ് സംയുക്ത കരാർ സംവിധാനം സംയുക്ത കരാർ സംവിധാനം നടപ്പിലാക്കുന്നതിലൂടെ ഇലക്ട്രിക്കൽ ജോലികൾ കെട്ടിട നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിക്കാനും അനാവശ്യ കുത്തിപ്പൊളിക്കലും അനുബന്ധ കുറ്റ് അറ്റകുറ്റപ്പണികളും ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കുന്നതാണ് ഇത് ഗുണമേന്മ വർദ്ധിപ്പിക്കാനും നിർമ്മാണ ചെലവ് കുറയ്ക്കാനും സഹായിക്കും വർഷങ്ങളായി സംയുക്ത കരാർ സംവിധാനം ഏർപ്പെടുത്താൻ ഇടതുപക്ഷ സർക്കാരുകൾ ശ്രമിച്ചിരുന്നു എങ്കിലും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിരുന്നില്ല പല കാരണങ്ങളും എതിർപ്പുകളും കാരണം പഴയ രീതി തന്നെ തുടർന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും സംയുക്ത കരാർ ശരിവെച്ചിട്ടുണ്ട് ഇതിനായി പൊതുമരാമത്ത് ചട്ടങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി ഇനി പൊതുമരാമത്ത് കെട്ടിട നിർമ്മാണത്തിനായി കോമ്പോസിറ്റ് ടെൻഡറുകളാണ് ക്ഷണിക്കുക നിലവിലെ സിവിൽ ഇലക്ട്രിക്കൽ കരാറുകാർക്ക് കോമ്പോസിറ്റ് കരാറുകാരായി ഭാവിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും നിലവിൽ കണ്ണൂർ ജില്ലയിലെ സി എച്ച് സി നിർമ്മാണം പിണറായിയിലെ സ്കൂൾ നിർമ്മാണം എന്നിവ സംയുക്ത കരാറായാണ് ക്ഷണിച്ചിരിക്കുന്നത് നിയമസഭാ മന്ദിരത്തിലെ അനുബന്ധ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും സംയുക്ത കരാറാണ് ആലോചിക്കുന്നത് ചില എതിർപ്പുകൾ ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട് പക്ഷെ അവയെ തട്ടിമാറ്റി മുന്നോട്ടു പോവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് കോമ്പോസിറ്റ് ടെൻഡർ വഴി പരിഹാരം കാണാൻ ഇനി മുതൽ ഇതിലൂടെ സാധ്യമാകും